Welcome back. Shops Vlog in the Pudir video. Everyone is welcome. Ramya, now we are going to Mysore. Dasara Agoshan Gana Mandane. Mysore City, Mysore Palace in the front. We are going to Mysore. Karnataka Veliya oru Agoshan Thanne Dasara Nu Parayunnathu. നവരാത്രിയുടെ അവസാനത്തെ 10-ാം ദിവസമാണ് ദസറ ആഘോഷിക്കുന്നത്. വിജയദശമി എന്ന് പറയും വിജയദശമി എന്ന് ആചാരപ്രകാരം വലിയൊരു ആഘോഷമാണ് നടക്കുന്നത്. ഏകദേശം 7-8 ദിവസത്തോളം അല്ലേ? 7-8 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ്. ഇന്ന് രാവിലെ അവരെ പിന്നെ ആനകള് ഏകദേശം 8-10 ആനകളൊക്കെ വഹിച്ചുകൊണ്ടുള്ള വൻ പിന്നെ ഇതുണ്ടായിരുന്നു, റാലി ഉണ്ടായിരുന്നു അല്ലേ? റോഡ് ഷോ ഉണ്ടായിരുന്നു. വളരെ മനോഹരമായ കാഴ്ചകളാണ്. സിറ്റി മുഴുവൻ, മൈസൂർ ടൗൺ മുഴുവൻ ദീപാലങ്കൃതമായിരിക്കുകയാണ്. പാലസും അതുപോലെ മലയാളികളും എല്ലാ സ്റ്റേറ്റിലുള്ളവരും നിറഞ്ഞു കവിയുന്ന ഒരു കാഴ്ചയാണ് നിങ്ങൾ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് ആളുകൾ ദസറ ആഘോഷത്തിന്റെ ഭാഗമായി മൈസൂർ അലങ്കരിച്ച് കാണിച്ചുതരാം. ക്ഷേത്രമാണ് ഇപ്പോൾ ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. പകലിൽ നടന്ന ഘോഷയാത്രൻ്റെ ഒരു ഭാഗമാണ് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമാണ്, കണ്ടു നിന്നു പോവും. അവസാനം വരെ കണ്ടോളി, അവസാനം വരെ കാണുന്നത് വരെ ഒരുപാട് കാഴ്ചകളുണ്ട് ഞങ്ങൾക്ക് കാണിച്ചു തരാൻ. പിന്നെ സമയം ലെങ്ത്തും കൂടുതൽ കാരണം കുറച്ച് ചുരുക്കിയിട്ടുണ്ട്. എന്നാലും അവസാനം വരെയുള്ള ഒരുപാട് കാഴ്ചകൾ, നല്ല രസകരമായ രാത്രിയുടെ ലൈറ്റിങ്ങും ഒരുപാട് കാഴ്ച, അവിടുത്തെ സ്ട്രീറ്റ് ഫുഡുകളും എല്ലാ സംഭവങ്ങളും ഒക്കെ കാണിച്ചു തരാം. അവസാനം വരെ കണ്ടോളി കേട്ടോ. കൊട്ടാരൊക്കെ ഒന്നായിട്ട് അണിഞ്ഞൊരുങ്ങി അടിപൊളിയായിട്ട് സകല സ്ഥലത്തും ലൈറ്റുകളെ കൊണ്ട് നിറഞ്ഞ് കവിഞ്ഞ് കച്ചവടക്കാരെ കൊണ്ടും എന്താ രസം. വണ്ടികളാണെങ്കിൽ വന്ന കൂട്ടത്തിൽ ജനലക്ഷങ്ങളുടെ വണ്ടി പാർക്കിംഗ് ഏരിയകളും, അതുപോലെ തന്നെ വൈകുന്നേര കച്ചവടക്കാരും, അതുപോലെ ചെറിയ ചെറിയ കച്ചവടക്കാരും നിറഞ്ഞു നീങ്ങി വണ്ടി ഭക്ഷണത്തിൻ്റെ ഇതിനും പാനിപ്പൂരി, ബേൽപൂരി, പാൻപൂരി എല്ലാ ഐറ്റംസുകളും, അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ചെറിയ ചെറിയ ഭക്ഷണശാലകൾ,
എന്ത് എന്ത് രസമാണ് അവരെ കണ്ടു നിന്ന് പോകും. അതിന് എങ്ങനെ നീങ്ങി നിന്നപ്പോഴാണ് വേൽപ്പൂരി കച്ചവടക്കാരിയാണ് ഞങ്ങളെ കണ്ടത്. ആ വേൽപ്പൂരി കച്ചവടക്കാരിൽ നിന്നും ഞങ്ങൾ എന്ത് ചെയ്തു, ഒന്ന് ഓർഡർ ചെയ്തു. ഞങ്ങൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് അറിയാൻ, ഇതുവരെ ഞാനൊന്നും ഇതുവരെ കഴിച്ചു നോക്കിയിട്ടാത്തൊരു സാധനമായിരുന്നു ഈ വേൽപ്പൂരി. ഞങ്ങൾ കൊട്ടാരത്തിലേക്ക് നടന്നു നീങ്ങിയ സമയത്തേക്കും ഏകദേശം ജനലക്ഷങ്ങളായിട്ടുണ്ടായിരുന്നു ആ കൊട്ടാരത്തിൻ്റെ. തുടക്കത്തിൽ ഞങ്ങൾ അവിടുത്തെ ലൈറ്റിങ്ങുകളൊക്കെ എടുക്കാൻ വേണ്ടി തുടക്കം തന്നെ ഞങ്ങൾ ശ്രമിച്ചു നോക്കി. പക്ഷേ ഞങ്ങൾ എത്തിയപ്പോഴേക്കും കുറച്ച് സമയം എന്ത് ചെയ്തു, വൈകിപ്പോയി. അപ്പോൾ ഫുൾ തുടക്കമുള്ള ലൈറ്റ് ഞങ്ങൾക്ക് എടുക്കാൻ സാധിച്ചില്ല. എന്നാലും ഞങ്ങൾ എന്ത് ചെയ്തു, ഏകദേശം 6:30 കൂടിയുള്ള ഏകദേശം തുടക്കം ലൈറ്റുകളും അവിടുത്തെ എല്ലാതും ഞങ്ങൾ എന്ത് ചെയ്തു, ഞങ്ങൾ ഞങ്ങളുടെ ക്യാമറയിൽ പകർത്താൻ ശ്രമിച്ചു. അതിനിടയിൽ അതിമനോഹരമായിട്ട് ആ ലൈറ്റ് കവിഞ്ഞ വയ്യോരങ്ങളും അതുപോലെ തന്നെ സ്ട്രീറ്റുകളും ഫുള്ള് ലൈറ്റുകൾ കൊണ്ടാൽ അലങ്കരിച്ചിട്ടിരുന്നു. അവിടെ ഒരു മുൻ മരിച്ച ഭരണാധികാരിയുടെ പ്രതിമയൊക്കെ ഞങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടോ. അതിനു ചുറ്റും ഫുൾ ലൈറ്റുകളുടെ അലങ്കരിച്ച് ഒരു 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 കാണേണ്ട കാഴ്ച തന്നെയായിരുന്നു. അടുത്ത വർഷം വരുമ്പോഴൊന്നും ആരും എന്ത് ചെയ്യരുത്, മിസ് ചെയ്യരുത്. ആ സമയത്ത് ഒക്ടോബർ മാസങ്ങളിലാണ് അത് നടക്കാറുള്ളത്. പിന്നെ ഓരോ വർഷം കൂടുമ്പോഴും അവിടെ നടക്കുന്ന ആ ഇതിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അവിടുത്തെ സമയം കറക്റ്റ് സമയം കണ്ടു വച്ചിട്ട് എന്ത് ചെയ്യുക, ഓർത്തു വച്ചിട്ട് നിങ്ങൾക്ക് അവിടേക്ക് എത്തിപ്പെടാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാഴ്ചകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കാണുക. ഇത് നിങ്ങൾ ഈ കാണുന്ന ഈ ബസ്സിലുണ്ടല്ലോ, അവിടെ ഫുള്ളി അവിടെ മൈസൂർ ഫുള്ളി ചുറ്റിക്കൊണ്ടു പോകുന്ന യാത്രക്കാരാണ് നിങ്ങൾ ഈ കാണുന്നത്. അവിടുത്തെ ഫുൾ കാഴ്ചകളും കാണിക്കാൻ വേണ്ടി ആ ബസ് സവാരി യാത്രയാണ് നടത്തുന്നത്. അതുപോലെ തന്നെ ചെറിയ പിന്നെ കുതിര സവാരികളും അതുപോലെ തന്നെ ആ വണ്ടികൾ പോയിട്ട് ഫുള്ള് ചുറ്റി കാണിച്ചുകൊണ്ട് അവിടുത്തെ എല്ലാ കാഴ്ചകളും അവർ കാണിച്ചു കൊടുക്കുന്നു കേട്ടോ ഈ ഒരു യാത്രയിൽ. ഫോട്ടോയിലൊക്കെ കാണാനല്ലേ എന്താ പറയാ, മൈസൂർ പാലസ് ഫുള്ള് ലൈറ്റ് വെച്ച ഫോട്ടോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അത് ഏത് ദിവസം അങ്ങനെ അലങ്കരിച്ച് നിർത്തി നമുക്ക് അറിയില്ലായിരുന്നു. ദസറ ആഘോഷത്തിന്റെ അന്നാണ് എന്താ പറയാ മൈസൂർ പാലസ് ഇങ്ങനെ അലങ്കരിക്കാന്ന് കേട്ടു. അപ്പൊ അന്ന് പെട്ടെന്ന് രാവിലെ തന്നെ ഞങ്ങള് തിരിച്ചതാണ് കാണാൻ വേണ്ടിട്ട്. ഇതാണ് മൈസൂർ പാലസിന്റെ എല്ലാ കവാടങ്ങളും ലൈറ്റാൽ അലങ്കരിച്ചുകൊണ്ട് ഏകദേശം റോഡുകളിലും എല്ലാ ഭാഗത്തും ബിൽഡിങ്ങളൊക്കെ ലൈറ്റുകള്, ഓട്ടോറിക്ഷകള്, വണ്ടികള്, എല്ലാ വണ്ടികളും ഇവിടെ പാലസിന്റെ എൻട്രൻസിലേക്കാണ് കടന്നിരിക്കുകയാണ്. ഇവിടെ എത്രത്തോളം വീട് എടുക്കാൻ ഞങ്ങൾക്ക് അറിയില്ല, അത്രയും ജനനിബിഡമാണ് അല്ലേ. ഞങ്ങൾക്ക് ഇതുവരെ നമ്മൾ ഇവിടെ മൈസൂർ വന്നതിൽ ഏറ്റവും കൂടുതൽ ജനത്തിന്റെ ഒരു സാഗരം കണ്ടത് ഇന്നത്തെ ദിവസമാണ്. നമുക്ക് ഇവരെ ഞങ്ങൾ വന്നിട്ടില്ല അങ്ങനെ ഒരു ഡെയിലി പ്രോഗ്രാമിന്. അപ്പൊ ഫസ്റ്റ് ആയിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തുന്നത്. അപ്പൊ മുന്നിൽ ഫ്രണ്ടിൽ തന്നെയുള്ള കവാടം ലൈറ്റ് അലങ്കരിച്ചുകൊണ്ടുള്ള ഒരു കാഴ്ചയാണ് ഞങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. വളരെ മനോഹരമായിട്ടുണ്ട്. ഉള്ളിലേക്ക് ഞങ്ങൾ പ്രവേശിക്കാനുള്ള രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാം ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ പോയാൽ മതി. അങ്ങനെ ഞങ്ങള് എന്താ പറയാ മൈസൂർ പാലസിന്റെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. ഇവിടെയും വൻ ജനാവലിയാണ് കാണുന്നത്. അത് നമ്മള് പാലസ് ഇത്ര മനോഹരമായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് മൈസൂർ പാലസ് കാണുന്നത് അല്ലേ. നമ്മള് വിദേശത്തൊക്കെ ഉണ്ടാവില്ല ലൈറ്റ് ഷോ, അതുപോലെ ബൈലും ഷാർജയിലൊക്കെ നമ്മള് കണ്ടിട്ടുള്ളൂ പല സ്ഥലത്തും ലൈറ്റ് ഷോ. ഇത്രയും മനോഹരമായിട്ടാണ് അലങ്കരിച്ചിട്ടുള്ളത് കാണാവുന്നത് പോലെ. ഏകദേശം അടുത്തുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. പാലസിന്റെ അതിമനോഹരമായ കണ്ടാൽ കണ്ണൻ ചിമ്മിക്കുന്ന കാഴ്ചകളാണ് ലൈറ്റ് കൊണ്ട് അവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫുള്ള് കണ്ടു ഏകദേശം ആ ഭാഗത്ത് ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. ജനങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ ഒരു ഒരു സാഗരമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, ഈ വീഡിയോയിൽ കാണാൻ സാധിക്കുന്നത്. അന്യഭാഗത്ത് കുട്ടികൾക്കും എല്ലാവർക്കും വന്നിട്ട് ഫെസ്റ്റിവലിനോട് സംബന്ധിച്ച് പിന്നെ ചാട്ടി അതുപോലെ തന്നെ പിന്നെ കയറുന്ന റൈഡിങ് ഐറ്റംസുകൾ പല ഐറ്റംസുകൾ 8 ദിവസം നല്ല സ്ഥലമാണ് ഇവിടെ. 9 ദിവസം പരിപാടി ഉണ്ടായിരുന്നു. രാവിലെ മുഖ്യമന്ത്രിയൊക്കെ ചേർന്ന് വളരെ വിപുലമായ ആഘോഷങ്ങൾ നടന്നിരുന്നു.
ദസറ ആഘോഷം നടക്കുന്നത് കർണാടകയിലും മൈസൂരിലാണെങ്കിലും ഏറ്റവും കൂടുതലുള്ളത് മലയാളികളെ തോന്നി പോലെ ഇവിടെ നോക്കിയാലും മലയാളികളാണ്. നമ്മൾ ബാക്കിലേക്ക് തിരിഞ്ഞാലും മലയാളികൾ, സൈഡിലേക്ക് തിരിഞ്ഞാലും മലയാളികൾ, മുന്നിലേക്ക് തിരിഞ്ഞാലും മലയാളികളെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മളെ സംസാരിക്കുമ്പോഴൊക്കെ ബാക്കിൽ നിന്ന് പലരും ചിരിക്കുന്നുണ്ട്. അപ്പൊ അതൊക്കെ മലയാളികളാണ് കൂടുതൽ ഇവിടെ കാണുന്നത്. പ്രോഗ്രാം നടക്കുന്നത് കർണാടകയിലാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ ഇവിടെ കാണാൻ സാധിച്ചത് നമുക്ക് മലയാളികളാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. കോളേജ് വിദ്യാർത്ഥികളും എല്ലാവരും വന്നത് നമ്മുടെ നാട്ടിൽ നിന്നും പിന്നെ ഇതിനായിട്ട് ദസറ സംബന്ധിച്ച് വന്ന ഒരുപാട് ടീമുകളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ദസറ കാഴ്ചകൾ കാണാത്തവരുണ്ടെങ്കിൽ ഒരിക്കലെങ്കിലും ഒന്ന് കാണണം. ഇനി അത് ഈ വർഷം കഴിയുന്നില്ല, അടുത്ത വർഷമെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിരിക്കണം. ഇത്രയും മനോഹരമായിട്ട് പാലസ് ഇതിനു മുമ്പോ ശേഷം കാണാൻ കഴിയത്തില്ല അല്ലേ? ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചത് പരിപാടിയുടെ ഭാഗമായി പിന്നെ ഇന്ന് രാവിലെയും അതുപോലെ തന്നെ ഉച്ചക്കൊക്കെ ഇവിടെ മുഖ്യമന്ത്രിമാരും അതുപോലെ മന്ത്രിമാരും എല്ലാം പിന്നെ കേന്ദ്രമന്ത്രിമാരൊക്കെ ഉൾപ്പെട്ട വലിയൊരു പ്രോഗ്രാമിന്റെ വലിയൊരു സദസ്സാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള പിന്നെ ചെയറും ഒരുപാട് പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലുള്ള സൗകര്യങ്ങൾ വർഷങ്ങളിൽ സമയത്ത് ഓരോ വർഷത്തിലും പിന്നെ ഈ ഒരു സമയത്താണ് ഇവിടെ ദർബാർ ഓപ്പൺ ചെയ്യുന്ന സമയം. ആ ദർബാർ ഓപ്പൺ ചെയ്ത് പ്രോഗ്രാം നടക്കുന്നതും അതുപോലെ തന്നെ ദർബാർ ഓപ്പൺ ചെയ്ത് ഇവിടെ പിന്നെ അവിടുത്തെ കാഴ്ചകളാണ് നിങ്ങൾ ഈ ഒരു സെക്ഷനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ കാണുന്നുണ്ടോ? അതുപോലെ തന്നെ ഫുൾ ഒരുപാട് ഏകദേശം 10-25,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യത്തിലാണ് ഇവരുടെ പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചത്. ആ ഭാഗത്തേക്കും ഒക്കെ അവർ ഇരിപ്പിടത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് രാവിലെ ആയിരുന്നു എന്നാണ് ഇവിടുത്തെ നമുക്ക് അറിയാൻ കഴിച്ച വിവരം. അതുപോലെ ഈ കാണുന്നതൊക്കെ പ്രോഗ്രാമിന് വേണ്ടി സജ്ജീകരിച്ചതാണ്. ജനലക്ഷങ്ങളാണ് വന്നിരിക്കുന്നത്. ദസറ ആഘോഷം വീക്ഷിക്കാനായി മൈസൂർ പാലസിൽ മാത്രം ലക്ഷക്കണക്കിന് പേരാണ് വന്നിരിക്കുന്നത്. ഇതുപോലെ കർണാടകയിലെ വിവിധ ജില്ലകളിൽ, മംഗലാപുരത്തും വിവിധ ഇടങ്ങളിൽ, ബാംഗ്ലൂരിലൊക്കെ ദസറ വിപുലമായി ആഘോഷിക്കുന്നുണ്ട്. കൂടുതൽ കഴിച്ചാൽ നമുക്ക് പാലസിന്റെ അകത്തോട്ട് പോയി നോക്കാം. ഒരുപാട് പേര് കൂടി നിൽക്കുന്നുണ്ട്, എന്നത് പോയി നോക്കാം. പാലസിന്റെ അകത്തേക്ക് സന്ദർശകർ വഹിച്ചുകൊണ്ടിരുന്ന കുതിരസവാരിയൊക്കെ ഉണ്ട് ഇവിടെ. നിറയെ ആളുകളാണ്, ആരും സ്കിപ്പ് ചെയ്യണ്ട. ഫുള്ള് വീഡിയോ കണ്ടോളി, അവസാനം വരെ കണ്ടോളി. ഏകദേശം ഒരു 12 വരെ ഉണ്ട് എന്നാണ് പരിപാടി നമുക്ക് അറിയാൻ സാധിച്ചത്. അതുപോലെ തന്നെ വെടിക്കെട്ടും അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് എന്നാണ് നമുക്ക് വിവരം കിട്ടിയത്. അതടിസ്ഥാനത്തിൽ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ദസറ ആഘോഷം കാണുന്നത്. ദസറ ആഘോഷം ഫസ്റ്റ് ആയിട്ടാണ് ഞാൻ എന്റെ ജീവിതത്തിൽ കാണുന്നത്. അതുപോലെ 3 പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ ദസറ ആഘോഷത്തിലേക്ക് എത്തിയിട്ടില്ല. ക്രൗഡ് നിറഞ്ഞ ഒരു അവസ്ഥയാണ് ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവല്ലോ, വീഡിയോയിൽ കാണുന്നുണ്ടാവല്ലോ ചുറ്റും. അങ്ങനെ ഏകദേശം നമ്മൾ അതിന്റെ ഉള്ളിൽ നിന്ന് കഴിച്ചതായിട്ടുണ്ട്. പുറത്തെത്തിയപ്പോ ഈ ബാക്ക് സൈഡിൽ അവസാനത്തെ മൈസൂർ രാജാവാണ്. അതായത് നമ്മുടെ ടിപ്പു സുൽത്താനൊക്കെ ശേഷം വന്ന രാജാവ്
എന്റെ പേരാണ് പിന്നെ ജയ ചാമരാജേന്ദ്ര വാദ്യാർ രാജാവിന് അവസാനമായിട്ട് മൈസൂർ ഭരിച്ചത് രാജാവ് അയാളെ ആളെ പിന്നെ ഓർക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒരു പ്രതിമ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് ബിൽഡ് ചെയ്തിട്ടുണ്ട് ആ പ്രതിമ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത് ദീപം കൊണ്ട് അലങ്കരിച്ചിരിക്കുകയാണ് അവര് നാല് മൈസൂർ പാലസിന്റെ പുറത്ത് തന്നെ അല്ലെ ആദ്യത്തെ എൻട്രൻസ് ഇതൊന്ന് ചിരിച്ച് ബാക്ക്സൈഡിൽ കാണിച്ചിട്ടുണ്ട് ലൈറ്റ് കൊണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് നൈറ്റിലാണ് ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പൊ അതിന്റെ ക്ലിയർ കമ്മിയും കുറവുകളൊക്കെ ഉണ്ടായിരിക്കും ശ്രമിച്ചുകൊണ്ട് കാണുക അവസാനം വരെ ശ്രമിച്ചുകൊണ്ട് കാണുക ഒരുപാട് വിശേഷങ്ങൾ ഇവിടുത്തെ ഒരുപാട് വെറൈറ്റി കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിക്കും അത് അവസാനത്തിലായിരിക്കും അപ്പൊ അത് ശ്രമിച്ചുകൊണ്ട് നിങ്ങൾ എന്താ എല്ലാവരും കാണാം കേറാനാട്ടോ ഇവിടെ വലിയൊരു അമ്പലം കാണുന്നുണ്ട് അമ്പലത്തേക്ക് ഇങ്ങനെ കയറുന്ന വഴിയില് ഇത് കാണുന്ന ചെറിയൊരു കോമ്പൗണ്ട് ഇങ്ങനെ കാണുന്നുണ്ട് ചുറ്റും ഇങ്ങനെ ഇതൊക്കെയാണ് കാഴ്ചകൾ ഇവിടുത്തെ ഒരമ്പല കാഴ്ചകളും അതുപോലെ തന്നെ അമ്പലത്തില് തൊയാൻ വന്നവരൊക്കെ ഉണ്ട് ഇവിടെ ഫുൾ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല ഞങ്ങള് അവിടുന്ന് ഇങ്ങനെ നടന്ന് നീങ്ങാണ്ട് ഇങ്ങനെ പോകാൻ വന്നിട്ട് ഇവിടെ ഒരു അമ്പലം കാണുന്നുണ്ട് അതുപോലെ തന്നെ റൈറ്റ് സൈഡിലും അതേപോലെ അമ്പലം കാണുന്നുണ്ട്
ചന്ദ്രമൗലേശ്വര ടെമ്പിൾ ഉണ്ട്, ചുറ്റും പാർക്കുകളുണ്ട്, ചുറ്റും ജനങ്ങളാൽ എന്ത് ചെയ്തിട്ടുണ്ട്, ക്രൗഡ് ആയിട്ടുണ്ട്. അതുപോലെ ഈ സൈഡിലൊക്കെ ഐസ്ക്രീം, അതുപോലെ ഭക്ഷണശാലകള്, ചെറിയ പിന്നെ ചെറിയ തട്ടുകട മോഡൽ ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. സ്ട്രീറ്റ് ഫുഡ്, സ്ട്രീറ്റ് ഫുഡ് പോലത്തെ ഫുഡുകളുടെ ഒരു ഏരിയ കാണുന്നുണ്ട്. കടല പാനിപൂരി അങ്ങനത്തെ ഐറ്റംസ് അതൊക്കെ കാണാൻ സാധിച്ചത്. പൊന്നൊരു ഐസ്ക്രീമുണ്ട്, ഈ കാണുന്ന 50 ആണ്. സൗണ്ട് എത്രത്തോളം ക്ലിയർ ആവുമെന്ന് അറിയില്ല, എന്നാലും മാക്സിമം ഉള്ള സൗണ്ട് വെച്ചിട്ട് നിങ്ങൾ മാക്സിമം കാഴ്ചകൾ കാണാം. ഉള്ള സൗണ്ട് നിങ്ങൾ മാക്സിമം ക്ലിയർ ചെയ്തിട്ട് മനസ്സിലാക്കി കാണാം. പക്ഷെ അധികവും ഇപ്പോ ഒന്നാമത് പിന്നെ പീപ്പിളിന്റെ സൗണ്ടും അതുപോലെ ജനങ്ങളുടെ ക്രൗഡിന്റെ സൗണ്ട് എല്ലാം ഉണ്ട്. ഒക്കെ ഇവിടെ ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സ്ട്രീറ്റ് കച്ചവടങ്ങൾ കാണുന്നുണ്ട്. സമൂസ അതുപോലെ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ചെറിയ ചെറിയ കച്ചവടങ്ങളുണ്ട്. സമൂസ, നമ്മുടെ നാട്ടിലെ സമൂസ, അപ്പൊ ഫ്രണ്ട്സ് ഇതൊക്കെയാണ് മൈസൂരിലെ ദസറയുടെ കാഴ്ചകള്. ഞങ്ങളിപ്പോ ഏകദേശം മൈസൂർ പാലസിന്റെ ഫ്രണ്ടിൽ നിന്നാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പം വളരെ മനോഹരമായ അല്ലേ സിറ്റി കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ലൈറ്റ് കൊണ്ടാണ് അലങ്കരിച്ചുകൊണ്ട് അതുപോലെ തന്നെ ആനകളും അതുപോലെ വളരെ ഒരുപാട് പരിപാടികൾ നിങ്ങൾക്ക് ഈ വീഡിയോ എത്തിയത് വൈകുന്നേരമാണ്. വൈകുന്നേരം ആയത് തന്നെ രാവിലത്തെ ഒരുപാട് പരിപാടികൾ മിസ്സായി. വൈകുന്നേരം വരുന്നവരൊക്കെ രാവിലെ തന്നെ എത്താൻ ശ്രമിക്കാം. രാവിലെ ഒരുപാട് കാഴ്ചകൾ, ഒരുപാട് അവസാന ദിവസം വരികയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, രാവിലെ എത്താന്നുള്ള ശ്രമിക്കുക. അല്ലെങ്കിൽ തലേന്ന് എന്ത് ചെയ്യാം, മുന്നേ തലേന്നായിട്ട് ഇവിടെ എത്തിപ്പെടാൻ ശ്രമിക്കുക. ഏകദേശം 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികളായിരുന്നു, പ്രോഗ്രാമായിരുന്നു. ഏകദേശം അതിന്റെ അവസാന എത്താണ് എത്തിയത്. അടുത്ത വർഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ പ്രത്യേകം ചെയ്യുക, നോട്ട് ചെയ്ത് വെക്കുക. ദസറിന്റെ സമയമാകുമ്പോൾ എല്ലാ ഒക്ടോബർ മാസത്തിലാണ് ദസറ നടക്കുന്നത്. വിസിറ്റ് ചെയ്യേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. മൈസൂർ ഇത്രയും മനോഹരമായി വേറെ നാൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല, ഇത്രയും ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഞങ്ങളെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ഞങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, ഞങ്ങൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട എന്താ വെച്ചാല് മാക്സിമം എന്ത് ചെയ്യാം, ഞങ്ങളെ വീഡിയോ ഇത് കാണാത്തവരുണ്ടാവും. ഇവിടുത്തെ ചരിത്രങ്ങളും ഇവിടുത്തെ കാഴ്ചകളും ഈ ദസറിന്റെ വിശേഷങ്ങളൊന്നും കാണാത്തവരുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം വീഡിയോ എന്ത് ചെയ്യാം, നിങ്ങൾ ഫ്രണ്ട്സുകളിലേക്കും ഗ്രൂപ്പുകളിലേക്കൊക്കെ എന്ത് ചെയ്യാം, ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീണ്ടും പുതിയ വീഡിയോ വരുന്നത്. ബൈ.